ഏതൊക്കെ രീതിയിൽ ഉള്ള വകുപ്പുകളാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് കിരണ് ശിക്ഷ കിട്ടാനുള്ള സാധ്യത എന്നാണ് നമ്മൾ വേഗത്തിലൊന്ന് പരിശോധിക്കുന്നത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ എത്ര വർഷം വരെയുള്ള തടവ് അല്ലെങ്കിൽ എത്ര എങ്ങനെയാണ് ശിക്ഷ എന്നൊന്ന് നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം വിസ്മയ കേസിൽ സ്ത്രീധന പീഡനം ചുമത്തിയിട്ടുണ്ട് ഏഴ് വർഷത്തിൽ കുറയാത്ത തടവാണ് സ്ത്രീധന പീഡനം തെളിയുകയാണെങ്കിൽ കിരണ് കോടതി വിധിക്കുക ഏഴ് വർഷത്തിൽ കുറയാത്ത തടവ് അതേസമയം ഗാർഹിക പീഡനം എന്ന മറ്റൊരു വകുപ്പ് അതിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവാണ് ഉണ്ടാവുക ഗാർഹിക പീഡനം ആണ് മറ്റൊരു വകുപ്പ് കിരണിനെതിരെ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം അതിൽ പത്തു വർഷം വരെ തടവിനുള്ള വകുപ്പാണ് അത് അങ്ങനെ ഇപ്പോൾ തന്നെ വലിയ നീണ്ട വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെടാനുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഉപദ്രവിച്ച് മുറിവേൽപ്പിക്കുക ഒരു വർഷം വരെ തടവ് കിട്ടാവുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അങ്ങനെ ഇത്തരത്തിൽ പല വകുപ്പുകൾ പ്രകാരം കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ അത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് കിരണിനെതിരെ ചുമത്തിയിരിക്കുന്നത് അങ്ങനെ വിവിധ വകുപ്പുകളായി വിവിധ കുറ്റങ്ങളായി ഒട്ടേറെ വർഷങ്ങളുടെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ കിരണിനെതിരായ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തത്